أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. صدق الله العظيم. സൂറത്തുൽ ബഖറയിലെ 223-ാമത്തെ ആയത്ത്. നിസാഉക്കും, നിങ്ങളുടെ സ്ത്രീകൾ, ഹർസുല്ലക്കും, നിങ്ങൾക്കുള്ള കൃഷിയാകുന്നു അല്ലെങ്കിൽ കൃഷിയിടമാകുന്നു. ഫൗത്തു ഹർസക്കും, നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് ചെന്നുകൊള്ളുക. അന്നാശിത്തും, അന്ന എന്ന് പറഞ്ഞാൽ കൈഫ, എങ്ങനെ എന്നാണ് അർത്ഥം. അന്ന രണ്ടെണ്ണമുണ്ട്, അംസ സദ്ദുള്ള നൂന്, പിന്നെ യാ ഇടുന്നത് പോലെ ഇട്ടാൽ കൈഫ എന്നാണ്. അതേസമയത്ത് അലിഫ് നേരെ ഇട്ടാൽ രണ്ടിനും അലിഫ് എന്നാണ് പറയുക. അൽഫുൽ മംദൂദ, അൽഫുൽ മക്സൂറ, ചുരുങ്ങിയ അലിഫ്, നീണ്ട അലിഫ്. നീണ്ട അലിഫ് ഇട്ടാൽ അന്ന, നമ്മൾ, നിശ്ചയം നമ്മൾ എന്നർത്ഥം കിട്ടും. ഇതല്ല, എങ്ങനെ എന്നുള്ള അർത്ഥത്തിലാണ്. അന്നാശിത്തും കേൾക്കുമ്പോൾ ഒരുപോലെയാണ് രണ്ട് അന്നയുണ്ടാകുക, അതുകൊണ്ട് വേർതിരിച്ച് മനസ്സിലാക്കി വെക്കണം. ഷാ ഉദ്ദേശിച്ചു, ഇൻഷാ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പറയാറുണ്ടല്ലോ, അതേ ഷാഅയാണത്. അന്നാശിത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതുപോലെ. അദ്ദിമുലി അംഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് മുൻഗണന നൽകുക. ഖദ്ദമ എന്ന് പറഞ്ഞാൽ മുന്തിച്ചു, അഖറ പിന്തിച്ചു, നമുക്ക് അറിയുന്ന വാക്കാണ്. മാ ഖദ്ദംതു വമാ അഖർതു. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. വഅലമു, നിങ്ങൾ അറിയണം. അന്നക്കും മുലാഖൂഹു, നിങ്ങൾ അവനെ കണ്ടുമുട്ടുന്നവരാണ് എന്ന്. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. വിവാഹത്തെക്കുറിച്ചാണ്, വിവാഹത്തെക്കുറിച്ചും പിന്നീട് ആർത്തവക്കാരികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ സംബന്ധിച്ചുമാണ് തൊട്ടു മുകളിൽ പറഞ്ഞത്. അതിൻ്റെ ഒരു തുടർച്ചയാണത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലമായി പറയപ്പെടുന്നത് ലൈംഗിക ബന്ധത്തിലെ ചില പ്രത്യേക രീതികൾ. അതെ സംബന്ധിച്ച് ജൂതന്മാർക്കൊക്കെ ചില പിന്നെ തെറ്റായ ധാരണകൾ ഉണ്ടാകുകയും അത് സമൂഹത്തിൽ അവർ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അത്തരം ചില ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുമ്പോഴാണ്, സലൂനൊക്കെയാണല്ലോ ഇവിടുത്തെ ശൈലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നതിന് അല്ലാഹു തആല മറുപടി പറയുകയാണ് സമൂഹത്തിലുള്ള ചോദ്യങ്ങൾക്ക്. അപ്പൊ അതിലുണ്ടായിരുന്ന ചോദ്യങ്ങളാണ് ഇതിൽ എന്തൊക്കെയാണ് അതിർവരമ്പുകൾ. കാരണം ദീനുൽ ഇസ്ലാം എല്ലാ വിഷയത്തിലും മനുഷ്യന് ഹിദായത്ത്, നല്ലതും ചീത്തയും വേർതിരിച്ചു കൊടുക്കുന്നതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് സംഗതിയാണെങ്കിലും നമ്മൾ പരസ്യമായി പറയാൻ കഴിയുന്നതും അല്ലാത്തതിലുമൊക്കെ യഥാർത്ഥത്തിൽ ശരി ഏതാണ്, തെറ്റ് ഏതാണ് എന്ന ചർച്ച ഉണ്ടാക്കുക സ്വാഭാവികമാണ്. അതിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല മാർഗദർശനം നൽകുന്നു എന്നതിന്റെ ഉദാഹരണവും കൂടിയാണ് ഈ ആയത്ത്. അപ്പൊ അതിൽ ലൈംഗിക ബന്ധത്തിൽ എത്ര അതിർവരമ്പുകൾ പാലിക്കേണ്ടതുണ്ട്? ഒന്നുമില്ല. നിസാഉക്കും ഹർസുല്ലുക്കും, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടത്തെ പോലെയാണ്. കൃഷിയിടമാണ് എന്ന് പറഞ്ഞാൽ കൃഷിയിടത്തെ പോലെയാണ് എന്നാണ്. അലി പുലിയെ പോലെയാണ് എന്ന് പറയുന്നതിന് പകരം അലി പുലിയാണ് എന്ന് പറഞ്ഞാലും അർത്ഥം അത് തന്നെയാണ്. കൂടുതൽ സാഹിത്യം കലർന്നു കയറി വന്നു എന്നർത്ഥം. എന്നതുപോലെ നിസാഉക്കും ഹർസുല്ലുക്കും, കർഷകന് കൃഷിയിടമുള്ളത് പോലെയാണ് നിങ്ങൾക്ക് സ്ത്രീകൾ. ഫൗത്തു ഹർസക്കും അന്നാശിത്തും, നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ചെന്നുകൊള്ളുക. അഥവാ കർഷകൻ അറിയാം കൃഷിയിടത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന്. അത് എന്നതുപോലെ പുരുഷൻ അറിയാം സ്ത്രീയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന്. അങ്ങനെ അവന്റെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഉള്ളതുപോലെ ചെന്നുകൊള്ളുക.
എന്ന് അല്ലാഹു തആല മറുപടി പറയാണ്. ചില പ്രത്യേക രീതികൾ പാടുണ്ടോ പാടില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ, എന്നാലും അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ ചില അധ്യാപനങ്ങളുണ്ട്. അത് പിന്നെ ഗുഹ്യസ്ഥാനം മാത്രമേ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കാവൂ, ആ ഗുഹ്യസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത് ഏത് രീതിയിലും ആകാം എന്നാണ് ഇതിന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് സഹിഹായ ഹദീസുകളിൽ കാണാൻ കഴിയുക. ഇനി ഈ ആയത്തിനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങളുണ്ട്, പ്രത്യേകിച്ചും ആധുനിക കാലത്ത്. സ്ത്രീയെ അപമാനിച്ചു, സ്ത്രീയെ കൃഷിയിടമാക്കി, പിന്നെ അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ സ്ത്രീയെ കൃഷിയിടമാക്കി അവഹേളിക്കുകയല്ല, കൃഷിയിടമാക്കി പരിഗണിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിന് നൽകിയ വിശദീകരണങ്ങളിൽ ഒന്ന് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, ഞങ്ങളുടെ സ്ത്രീകളിൽ നിന്ന്, നിസ എന്ന് പറഞ്ഞാൽ നിസാ ഉക്കും എന്ന് പറഞ്ഞത് ഭാര്യമാരെ സംബന്ധിച്ചായതുകൊണ്ടാണ്. നിങ്ങളുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാർ, അവരിൽ നിന്ന് ഞങ്ങൾ എന്താണ് എടുക്കേണ്ടത്, എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് സഹാബി ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അവള് നിന്റെ കൃഷിയാണ് അല്ലെങ്കിൽ കൃഷിയിടമാണ്, നിന്റെ കൃഷിയിടത്തിലേക്ക് നീ ഉദ്ദേശിച്ചതുപോലെ ചെന്നുകൊള്ളുക. വയറ അല്ല തള്ളറബിൽ വജിഹ, അവളെ മുഖത്തടിക്കാൻ പാടില്ല. വലാ തുഖബ്ബി, അവളെ ചീത്ത പറയാൻ പാടില്ല. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ മബീത്തി, വീട്ടിൽ താമസിക്കുമ്പോഴല്ലാതെ അവളുമായി പിണങ്ങി അകലാൻ പാടില്ല. ഇതൊക്കെയാണ് കൃഷിയിടമാണ് എന്ന് പറയുന്നതിന്റെ വിശദീകരണം. ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നവർ കൃഷിയെ കാണുന്നത് ഒരു മോശം കാര്യമായിട്ടാണ്, അതുകൊണ്ടാണ് അതൊരു ഇത് അവഹേളിക്കലാണെന്ന് അവർക്ക് പറയേണ്ടി വരുന്നത്. കൃഷി മോശം ഏർപ്പാടായി കാണുക, കർഷകനെ മോശക്കാരനായി കാണുക, അങ്ങനെ വരുമ്പോ കൃഷിയിടമാണ് എന്ന് പറയലും മോശമാക്കലായിരിക്കും. അതേസമയത്ത് കർഷകർക്ക് കൃഷിയിടത്തെ കുറിച്ച് അറിയാം, അവര് കൃഷിയിടത്തിലേക്ക് ചെല്ലുന്നത് വേണ്ട വിധം അവസ്ഥകളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്, പിന്നെ ഫലം പറിക്കാവുന്ന സമയത്ത് മാത്രമേ പറിക്കുകയുള്ളൂ. അതുപോലെ വെള്ളം കൊടുക്കാവുന്ന സമയത്താണ് വെള്ളം കൊടുക്കുക, വെള്ളം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും, വളം കൊടുക്കേണ്ട സമയത്ത് വളം കൊടുക്കും. അങ്ങനെ കൃഷിയുടെ പരിപാലകനാണ് യഥാർത്ഥത്തിൽ കർഷകൻ എന്ന് പറയുന്നത്. അയാള് പിഞ്ഞാണക്കടയിൽ കാളക്കൂറ്റം കയറിയതുപോലെ, അല്ലെങ്കിൽ പച്ചക്കറി മാർക്കറ്റിലേക്ക് പിന്നെ പശു കടന്നു ചെല്ലുന്നത് പോലെ, പൂച്ച മീൻ മാർക്കറ്റിൽ കടന്നു ചെല്ലുന്നത് പോലെ, ആട് വളയിൽ കയറുന്നത് പോലെ അല്ല കർഷകൻ കൃഷിയിടത്തിലേക്ക് ചെല്ലുക. അതിൽ ചവിട്ടാവുന്നിടത്ത് ചവിട്ടി വരമ്പും മതിരും ഒക്കെ നോക്കി ചെടികളെ പരിപാലിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏത് കൃഷിക്കും ഉണ്ടാക്കും. അതിനെ താലോലിച്ച് കൃഷി ഈ ചെടികളോട് വർത്തമാനം പറയുന്നത് വരെ കാണാൻ കഴിയും നമ്മള് കർഷകർക്ക്. അത്ര ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നതാണ്. അങ്ങനെയുള്ള കർഷകനോട് നിന്റെ പെണ്ണും നിന്റെ കൃഷിയിടമാണ് എന്ന് പറഞ്ഞാൽ അത് അവഹേളനമാണോ പരിഗണനയാണോ സംഭവിക്കുക? അള്ളാഹു സുബ്ഹാനഹു വതആല കൃഷിയെ മഹത്വവൽക്കരിച്ച് പറഞ്ഞതിനാണ്. കൃഷിയെ നശിപ്പിക്കുന്നത് ഫസാദാണെന്ന് കുറച്ചു മുമ്പ് ഹജ്ജിനെ കുറിച്ച് വന്ന ആയത്തിന്റെ പിറകെ നമ്മൾ കണ്ടതാണ്. വൈദാ തവല്ല ഫിൽ അർളി, പിന്നെ അവര് ഭൂമിയിൽ അധികാരം കിട്ടിയാൽ കൃഷിയും തലമുറകളെ നശിപ്പിക്കാൻ വേണ്ടി അവര് പിന്നെ പാഞ്ഞു നടക്കുന്നൊക്കെ പറഞ്ഞത്. അപ്പൊ കൃഷി നശിപ്പിക്കലും ഫസാദാണ്. യുദ്ധത്തിൽ കൃഷി നശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെടി നടുന്നവന് അതിന്റെ ഇലയിൽ അതിന്റെ ഫലത്തിൽ നിന്ന് കിളികൾ തിന്നുന്നതിന് വരെ പ്രതിഫലം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൃഷിയെ കുറിച്ച് ഒരുപാട് അധ്യാപനങ്ങളുണ്ട്. കൃഷി തന്നത് അള്ളാഹുവിന്റെ ഔദാര്യമായിട്ട് പറയുന്നുണ്ട്. തോട്ടങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദുനിയാവില്. പരലോകത്ത് സ്വർഗം എന്ന് നമ്മൾ പറയാറുണ്ട്. സ്വർഗം എന്നുള്ള ജന്നത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ തോട്ടം എന്നാണ്. അവിടെ കൃഷിപ്പണി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഹുംഫി ഷൊഗലിം ഫാക്കിഹുൻ, സ്വർഗത്തില് വെറുതെ ഇരിക്കുകയല്ല, അവർ ഇഷ്ടമുള്ള പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തോട്ടമാണത്. ഇങ്ങനെയൊക്കെ ഒരുപാട് കൃഷിയെയും കൃഷിയിടത്തെയും കുറിച്ച് പറഞ്ഞ ഖുർആനാണ് പറയുന്നത് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന്.
നിങ്ങൾ ഉദ്ദേശിക്കും പോലെ ചെന്നുകൊള്ളൂ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എങ്ങനെയാണ് കൃഷിയിടത്തിൽ ചെല്ലേണ്ടത് എന്ന് കർഷകൻ അറിയുന്നത് പോലെ പരിഗണനയോടുകൂടി ചെല്ലണം. അതേസമയത്ത് അതിന്റെ ഒരു മറുവശമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, സ്വന്തം കൃഷിയിടത്തിലേക്ക് കർഷകന് പിന്നെ വേറൊരാളുടെ സമ്മതം കാത്തു ചോദിച്ച് അനുവാദം നിൽക്കേണ്ട കാര്യമില്ല. അയാൾ അവിടെ സ്വതന്ത്രനാണ് എന്നതുപോലെ മറ്റ് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വലിയ അകലം പാലിക്കേണ്ടതുണ്ട്. ഒരുപാട് സംഗതികൾ സൂക്ഷിക്കാനുണ്ട്, ഹൃദൂദുകളുണ്ട് അവർക്കിടയിൽ. എന്നാൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ആ വക യാതൊരു ഹൃദൂദുകളുമില്ല. പലർക്കും ഇത്തരം കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും ലൈംഗിക വിഷയത്തിലൊക്കെ, പല താല്പര്യങ്ങളും പല അഭിരുചികളുമാണ് ഉണ്ടാക്കുക. എല്ലാ അഭിരുചിയും എല്ലാ താല്പര്യങ്ങളും ഭർത്താവിൻ്റെത് ഭാര്യയുടെ അടുത്തും ഭാര്യയുടേത് ഭർത്താവിൻ്റെ അടുത്തും തീരണം. അവിടെ അത് അവസാനിക്കണം, അവിടുന്ന് അത് നിറവേറണം. അതിനെ എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ ചെന്നുകൊള്ളുക. ഇതാണ് ആയത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തുടർന്ന് പറയുന്നത്, അദ്ദിമൂലി അംഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്ക് മുൻഗണന നൽകുക എന്നാണ് വാക്കിന്റെ അർത്ഥം. വിശദീകരണം അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഇബ്നു കസീർ അതിന് നൽകിയ തഫ്സീർ, അദ്ദിമൂലി അംഫുസിക്കും, ഐ മീൻ ഫിഅലി താഅതി മാ ഇംതിസാലി മാ നഹാകും അൻഹു മീൻ തർക്കിൽ മുഹരിമാത്തി. നിങ്ങൾ അനുവദിക്കപ്പെട്ടത് മാത്രം ചെയ്യൽ എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകണം എന്നർത്ഥം. എന്തെങ്കിലും ചെയ്തു കൂടരുത്, പാടുള്ളത് മാത്രമേ, അഥവാ നിങ്ങൾക്ക് ഇഹലോകത്തും പരലോകത്തും ദോഷകരമാകുന്ന വിധമുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഇപ്പത്തെ ഒരു ആ ഒരു നിമിഷത്തെ കാര്യം മാത്രം ചിന്തിച്ചാൽ പോരാ, ദുനിയാവിൽ ഇനിയും ജീവിക്കാനുള്ളതാണ്, പരലോകത്തും ചെല്ലാനുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ കാര്യം മറക്കരുത്. രണ്ടാമത്തെ ഒരു തഫ്സീർ ഉണ്ട് അതിന്. അതെന്താന്ന് വെച്ചാൽ, ഈ ലൈംഗികത എന്ന് പറയുന്നത് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി അള്ളാഹു തആല ഉണ്ടാക്കി വെച്ചതാണ്. അത് കേവലം സന്തോഷത്തിനും രസത്തിനും വേണ്ടി മാത്രമല്ല, സന്താന സൗഭാഗ്യം ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അക്കാര്യം മറക്കരുത്. അപ്പോ സന്താനങ്ങൾ ഉണ്ടാകണം, അതുപോലെ ഉണ്ടായ സന്താനങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകണമെന്ന് തീരുമാനിക്കണം. അതുപോലെ ഉണ്ടായ സന്താനങ്ങൾക്ക് മുലകുടി പോലെയുള്ളതിന് മുടക്കം വരുന്ന വിധം എന്തെങ്കിലും ചെയ്തു കളയരുത്. വീണ്ടും പെട്ടെന്ന് ഗർഭം ധരിക്കുമ്പോൾ പിന്നെ കുട്ടിക്ക് മുലകുടിക്കാൻ പറ്റാത്ത ഉണ്ടായ കുട്ടിക്ക് മുലകുടിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഗർഭത്തിനകത്തുള്ള കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ലൈംഗിക ബന്ധങ്ങൾ പാടില്ല. ഇങ്ങനെ നിങ്ങളുടെ എല്ലാ വശങ്ങളും പരിഗണിച്ച് വേണം എന്നാണ് രണ്ടാമത്തെ ഒരു തഫ്സീർ. മൂന്നാമത്തത് എന്താന്ന് വെച്ചാൽ, പിന്നെ കദ്ദിമൂലി അംഫുസിക്കും, നിങ്ങളുടെ മനസ്സിന് മുൻഗണന നൽകണം എന്നാണ്. അഥവാ പുരുഷന് ലൈംഗിക താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പിന്നെ സ്ത്രീ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പിന്തിരിയേണ്ടതില്ല. അവളെ പറഞ്ഞ് പ്രേരിപ്പിച്ച് സമ്മതിപ്പിച്ച് ഒക്കെ ചെയ്യാവുന്നതാണ്. അല്ലാതെ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പിന്നെ പിന്തിരിഞ്ഞ് അങ്ങനെ ഈ വികാരം കടിച്ചമർത്തി അടക്കിപ്പിടിച്ച് എന്ന് കൊണ്ടു നടക്കുകയും എന്നിട്ട് പിന്നീട് വേറെ എവിടെയെങ്കിലും വെച്ച് മനസ്സിന്റെ പിടിവിടുകയും ചെയ്യാവുന്ന അവസ്ഥ ഉണ്ടാക്കി വെക്കേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ താല്പര്യങ്ങൾ അവിടെ നിറവേറ്റിക്കൊള്ളൂ എന്നാണ് പദ്യമൂലി അംഫുസിക്കും എന്ന് പറയുന്നതിന്റെ മറ്റൊരു വിശദീകരണം. എല്ലാം ഉള്ള സംഗതികളാണ്. ഈ ആയത്തിന് ഏതാണ് ശരിയായ വിശദീകരണം എന്നുള്ളതിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത്. എല്ലാം പിന്നെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കണം. അഥവാ കിടപ്പറയിലെ കാര്യത്തിൽ അല്ലാഹു തആല ഉപദേശിക്കുകയാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്ന് പറയുന്നുണ്ട് സൂറത്തുൻ നിസാഇലെ ഒന്നാമത്തെ ആയത്തിൽ. കുടുംബജീവിതത്തിൽ അല്ലാഹു വാർഡനാണ് എന്നതുപോലെ ഇവിടെ ലൈംഗിക ബന്ധത്തിന്റെ വിഷയത്തിൽ തഖ്‌വ ഉപദേശിക്കുകയാണ്. തഖ്‌വ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കാനും കൂടി ഉപകരിക്കുന്ന ഒരു ഭാഗമാണത്. കേവലം ഒരാത്മീയ കാര്യത്തിലല്ല, ശുദ്ധ ഭൗതിക കാര്യമെന്ന് നമ്മൾ പറയുന്ന ലൈംഗിക സംതൃപ്തിയുടെ വിഷയത്തിലാണ് തഖ്‌വ വേണമെന്ന് പറഞ്ഞത്. അഥവാ അരുതാത്തത് ചെയ്യരുത്. വഅലമു അന്നക്കും മുലാഖൂ, നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളതാണ് എന്ന് നിങ്ങൾ അറിയണം, അഥവാ നല്ല ബോധമുണ്ടാവണം. ബഷീരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പ്രത്യേകം പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ലൈംഗിക ജീവിതത്തിൽ മാനവും മര്യാദയും പിന്നെ പാലിക്കുകയും എന്നിട്ട് ലൈംഗിക പങ്കാളികൾ ഭാര്യയും ഭർത്താവും പരസ്പരം സംതൃപ്തി നൽകുകയും ചെയ്തുകൊണ്ട് ജീവിച്ചാൽ വളരെയധികം വലിയ സന്തോഷം ഇഹലോകത്തും പരലോകത്തും അനുഭവിക്കാൻ കഴിയും.
സല്ലാസിലും പഠിപ്പിക്കുകയാണ്. നിങ്ങളിൽ ഒരാളുടെ ലൈംഗിക ബന്ധത്തിൽ സദക്കയുണ്ട്. കാരണം എന്താ, പണം കൊടുക്കുമ്പോൾ ഒരാൾക്ക് സംതൃപ്തി നൽകുകയാണ് ചെയ്യുന്നത്. അതിനേക്കാളും വലിയ സംതൃപ്തിയാണ് ഒരാൾക്ക് ലൈംഗിക സംതൃപ്തി നൽകുക, അയാളെ അയാളുടെ മനസ്സ് നേരെയാക്കുക എന്ന് പറയുന്നത്. അങ്ങനെ പരസ്പരം തകരുന്ന കുടുംബ ബന്ധങ്ങളുടെ ഒക്കെ അടിസ്ഥാനം പരിശോധിച്ചാൽ പലപ്പോഴും കാണാറുള്ളത് അവരിൽ ലൈംഗിക സംതൃപ്തി അനുഭവിക്കുന്നുണ്ടാകുകയില്ല എന്നാണ്. അപ്പൊ അവിടെ മാനവമര്യാദയും സൂക്ഷിക്കുകയും പരസ്പരം തൃപ്തിപ്പെടുത്തുകയും സന്തോഷം പകരുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ ദുനിയാവിൽ മനോഹരമായി ജീവിക്കാം, അതുപോലെ തന്നെ പരലോകത്തും അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല സംതൃപ്തമായ കുടുംബജീവിതം ഇഹലോകത്തും സംതൃപ്തമായ സമാധാനപൂർണമായ പരലോക ജീവിതം മരണാനന്തരവും നൽകി നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വതിഖത്തൻ വനദറ. അല്ലാഹു മജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ ഹസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.